ഹായ് എവ്രിവൺ, മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മൂന്ന് ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അത് ഈ മൂന്ന് റെസിപ്പീസും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന റെസിപ്പീസാണ്. അത് മെയിൻ ഡിഷായിട്ടല്ല, സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അതും പെട്ടെന്ന് എളുപ്പത്തിലുണ്ടാക്കാൻ. അതായത് നോണായിട്ട് ചിക്കനോ മീനോ അങ്ങനെയൊന്നും കയ്യിലില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ആദ്യത്തെ നമ്മളൊരു പപ്പടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പപ്പടം വറുത്തെടുക്കുക, ചെറിയ ചെറിയ പീസസാക്കി ഇങ്ങനെ ക്യൂബ്സ് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് വറുത്തെടുത്തിട്ടുണ്ട്. അത് മാറ്റിവെച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് ചുവന്നുള്ളിയാണ് ഇടേണ്ടത് കേട്ടോ. ചുവന്നുള്ളി ഇട്ടാലാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരാം. പിന്നെ കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. സവോള ഇട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ പപ്പടക്കറിയുടെ ടേസ്റ്റ് വരില്ല. അതായത് സവോളയ്ക്ക് വേറൊരു ടേസ്റ്റാണ്, ചുവന്നുള്ളിക്കാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരിക, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചുവന്നുള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അത്രയാണ് ചേർത്തിട്ടുള്ളത്. മസാല പൗഡേഴ്സ് ഒന്നും ഞാൻ ചേർത്തില്ല, വേണമെങ്കിൽ അതിൻ്റെ മണം ഇഷ്ടമാണെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇവിടെ എന്നിട്ട് ഞാൻ കുറച്ച് പുളിവെള്ളം, വാളൻ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ വെറുതെ വെള്ളം, പുളി അത്ര ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി പാകത്തിലാക്കുക. പപ്പടത്തിൽ ഉപ്പുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ എന്നിട്ട് പപ്പടം വറുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇതൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. ടേസ്റ്റാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എല്ലാ ദിവസവും മറ്റ് കറികളൊക്കെ കൂട്ടുമ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു വേറിട്ട ടേസ്റ്റായിട്ട് നിൽക്കും എന്നുള്ളതാണ് പപ്പടക്കറിയുടെ വ്യത്യാസം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കേട്ടോ. അടുത്തത് നമ്മുടെ ഉണക്കമീൻ വെച്ചിട്ട്, അതായത് ഉണക്ക ചെമ്മീൻ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതിന് ഉണക്ക ചെമ്മീൻ കറി വയ്ക്കാൻ എടുക്കുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നന്നായി വാഷ് ചെയ്യണം. കുറേ സമയം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അധികം വെള്ളത്തിൽ തന്നെ ഇങ്ങനെ ഉലമ്പിയെടുത്ത് നന്നായി ഇളക്കി കഴുകിയെടുത്തിട്ട് വേണം കേട്ടോ. തലയും വാലും ചിലർ പൊട്ടിച്ചെടുക്കാറുണ്ട്, ഞാൻ തല മാത്രമാണ് മാറ്റിയിട്ടുള്ളത്. എന്നിട്ട് അത് കുറച്ച് വെളിച്ചെണ്ണയിൽ വറുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ കൂട്ടിലേക്ക് വേണ്ടത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും, നമുക്ക് ഉണക്ക മുളകില്ലേ ചുവന്ന മുളക്, അതുണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കുക. ഞാനിവിടെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മാത്രമാണ് ചതച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഉണക്ക ചെമ്മീൻ വറുത്ത് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്, ഏകദേശം ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ മാറ്റിയിട്ട് ചതച്ചെടുത്ത ഉള്ളികൾ അതിലേക്ക് ഇടുന്നു. പിന്നെ ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കുക. ക്രഷ്ഡ് ചില്ലി ഇടുന്നത് ചുവന്ന മുളക്, ഉണക്കമുളക് അതിൻ്റെ കൂടെ ചതയ്ക്കാത്തത് കൊണ്ടാണ് കേട്ടോ. ഉണക്കമുളക് ചതച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ക്രഷ്ഡ് ചില്ലി ഇപ്പോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അത് നന്നായി മൂപ്പിച്ചെടുക്കുക, ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ട് ഉണക്ക ചെമ്മീനും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക, നന്നായി മിക്സ് ചെയ്യുക. പിന്നെ നമുക്കതിലേക്ക് കറിവേപ്പിലിടാം. പിന്നെ പുളി ഇഷ്ടമാണെങ്കിൽ ചതയ്ക്കുന്ന കൂട്ടത്തിൽ നമുക്കൊരു ചെറിയ കഷ്ണം പുളിയും കൂടെ ഇട്ട് കൊടുത്താൽ ആ ഒരു ടേസ്റ്റും കൂടെ വരും. ഇത് നമുക്കൊരു നല്ല സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം, ഉച്ചയ്ക്ക് കറിക്കൊക്കെ എടുക്കാം കേട്ടോ. ഇനി അടുത്ത് മുട്ട വെച്ചിട്ടാണ്, അതും ഫ്രൈഡ് എഗ്ഗ് വെച്ചിട്ടാണ്. പുൾസായി പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, പക്ഷേ രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് വേണം ഒന്ന് വറുത്തെടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഉപ്പും മുളക് പൊടിയും ഒന്ന് ഞാൻ തൂവി കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ മുട്ട മാറ്റിയിട്ട് ആ എണ്ണയിൽ തന്നെ സവോളയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല പൗഡർ, ഉപ്പ് പാകത്തിന് അത്രയും ഒഴിച്ചു കൊടുത്ത് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിക്കുക. അതിലേക്ക് ഈ മുട്ട, അതായത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ മൂന്ന് കറികളും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വേറൊരു രീതിയായിട്ട് വരാം.